കാസർഗോഡ് ജില്ലയിലെ വിദ്യാനഗറിൽ സിവിൽ സ്റ്റേഷനടുത്തുള്ള ഫിഷ് ആൻഡ് റൈസ് എന്ന ഹോട്ടലിലേക്കാണ് ഇന്ന് പോകുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതെ, ഫിഷാണ് ഇവിടുത്തെ മെയിൻ. ഫൂണിൻ്റെ കൂടെ ഒരുപാട് വെറൈറ്റി ഫിഷ് ഫ്രൈകളാണ് ഇവിടെ കിട്ടുക. ഞാൻ നേരെ കിച്ചണിലേക്കാണ് കയറി ചെന്നത്. മസാലയൊക്കെ പുരട്ടി ഫിഷൊക്കെ ഇതാ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പല ടൈപ്പ് ഫിഷുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. മത്തി, നത്തൽ, നങ്ക്, അയല, വേളൂരി, കൂന്തൽ, ചെമ്മീൻ, ആവോലി, അമൂർ, കരിമീൻ, കൊയില തുടങ്ങിയ ഫിഷുകളൊക്കെ ഇവിടെയുണ്ട്. ഉച്ചയൂണിന് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഫിഷ് ഫ്രൈയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. ഇനി ഫിഷ് ഫ്രൈ വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിക്കൻ കബാബും ഗോബിയും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഐറ്റംസൊക്കെ കണ്ടില്ലേ നിങ്ങൾ? എങ്ങനെയുണ്ട്, വായിനിങ്ങനെ വെള്ളം വരുന്നില്ല കാണുന്ന സമയത്ത്? അതെ, ശരിക്കും കഴിക്കാൻ തോന്നും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആ സെർവ് ചെയ്യുന്നൊരു രീതിയാണ് ഇതാ ഇതേപോലെയാണ് സെർവ് ചെയ്യുന്നത്. ഓരോ പാത്രത്തിലാണ് ഫിഷ് ഐറ്റംസൊക്കെ നമുക്ക് കിട്ടുക. കണ്ടില്ലേ, ചെറിയ പാത്രത്തിൽ വാഴയിലയിൽ ഫിഷ് ഇങ്ങനെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് കിട്ടും. ഇത് കൂന്തൽ ഫ്രൈ ചെയ്യുന്നതാണ്, കണ്ടില്ലേ. ഇത് സെർവ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുന്നിലേക്ക് എത്തും. മുന്നിലേക്ക് എത്തുന്ന സമയത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ ഐറ്റംസ് എല്ലാം ഒന്നിച്ചിട്ടാണ് ആളുകളുടെ മുന്നിലേക്ക് എത്തുക. കസ്റ്റമർക്ക് ശരിക്കും കൺഫ്യൂഷനാവും, ഏതാണ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിൽ പല ഐറ്റംസ് ഇങ്ങനെ മാറി മാറി വരും. ചില ആളുകൾ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതും കാണാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കഴിച്ചു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും മനോഹരമായിട്ടാണ് ഇവർ സെർവ് ചെയ്യുന്നത് എന്നതാണ് ഈ ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത്. ഇതൊക്കെ സെർവ് ചെയ്യാൻ റെഡിയാക്കി വെച്ച ഐറ്റംസാണ്, കണ്ടില്ലേ നിങ്ങൾ. ഇതൊക്കെ കാണുന്ന സമയത്ത് ആരായാലും ഒന്ന് എടുത്തു പോകുമല്ലേ, കണ്ടില്ലേ. ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവരുടെ മുന്നിലേക്ക് ഇതാ ഈ ഒരു മൊത്തം സെറ്റും എടുത്തിട്ടാണ് ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്, കണ്ടില്ലേ. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഇതാ ആ ഒരു പാത്രം അങ്ങനെ തന്നെ അവരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ചെറിയ ചെറിയ പാത്രത്തിലാണ് എല്ലാം ഉള്ളത്, കണ്ടില്ലേ. അപ്പോൾ ഒരു സെറ്റായിട്ടാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഓരോ പാത്രം ഇതേപോലെ എടുത്ത് ആളുകളുടെ മുന്നിലേക്ക് വെക്കുന്നു, കണ്ടില്ലേ. എങ്ങനെയുണ്ട് സംഭവം, പൊളിയല്ലേ? ഇങ്ങനെ മുന്നിലേക്ക് വന്നത് കണ്ടാൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓർഡർ ചെയ്തു പോകും. അതുതന്നെയാണ് ഇവരുടെ ഒരു വിജയ രഹസ്യവും. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ തുടങ്ങും ഇവിടുത്തെ ഒരു തിരക്ക്. വൈകിട്ട് ഒരു 3-3.5 വരെ ആളുകളുണ്ടാവും. ഇത്രയും ആളുകൾ സ്ഥിരമായി ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടുത്തെ ടേസ്റ്റ് ഒന്ന് മാത്രമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന പലരോടും അഭിപ്രായം ചോദിച്ചു, അടിപൊളി ഫുഡെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ടുഡേ സ്പെഷ്യൽ എന്ന ബോർഡിൽ ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാ ചോറിൻ്റെ കൂടെ എല്ലാ ഐറ്റത്തിൻ്റെയും ഓരോരോ പീസ് എനിക്കിവിടെ കൊണ്ടുവച്ചിരുന്നു ടേസ്റ്റ് നോക്കാൻ. ഞാൻ എന്തായാലും അത്യാവശ്യം ടേസ്റ്റൊക്കെ നോക്കി. അടിപൊളി ടേസ്റ്റാണ്, പറയേണ്ടതില്ലല്ലോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓവറായിട്ട് മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല രീതിയിൽ കഴിക്കാൻ തോന്നും. ആ ഒരു ടൈപ്പിലാണ് ഫിഷ് ഫ്രൈയൊക്കെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ചോറിൻ്റെ കൂടെ സാമ്പാർ, മത്സ്യക്കറി, ഇഞ്ചിപ്പച്ചടി, ഉപ്പേരി തുടങ്ങിയ ഐറ്റംസൊക്കെ ഉണ്ട്. അച്ചാറൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റംസൊക്കെ വാങ്ങി നമുക്ക് അടിപൊളിയായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. കൂടെ നല്ലൊരു പായസം കൂടിയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. മലബാർ കാറ്ററിംഗ് സർവീസ് എന്ന പേരിൽ ഇവർ കാറ്ററിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.